സീക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. സിക്സ്ത് ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ചാപ്റ്റർ വൺ വാട്ട് വെയർ ഹൗ ആൻഡ് വെൻ എന്ന പാഠത്തിൻ്റെ സമ്മറിയാണ് ഇന്ന് നാം നോക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചരിത്രം എന്താണ്, ചരിത്രം ചരിത്രത്തിൽ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ഈ ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ. ആദ്യമായി പാഠത്തിൽ ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും? ജനങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം, അവരുടെ സംസ്കാരം, അതിൽ തന്നെ വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്തവർ, അവരുടെ തൊഴിലിൻ്റെ സ്വഭാവം എന്നിവയൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി ഉള്ള ഒരു ചോദ്യം, വെയർ ഡിഡ് പീപ്പിൾ ലിവ്, എവിടെയാണ് ജനങ്ങൾ താമസിച്ചിരുന്നത്? നർമ്മദാ നദിയുടെ തീരത്ത് നൂറായിരത്തോളം വർഷം ജനങ്ങൾ താമസിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അവരൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ സസ്യങ്ങളും അവർ കണ്ടുമുട്ടുന്ന മൃഗങ്ങളെയും ഒക്കെ ഭക്ഷിച്ച് ജീവിച്ചു. അവരെ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് നോർത്ത് വെസ്റ്റിലോട്ട് വരുമ്പോൾ സുലൈമാൻ കുന്നുകളും അതുപോലെ കിർത്താർ കുന്നുകളിലും ജനങ്ങൾ താമസിച്ചിരുന്നു. അവിടെ ആളുകൾ ആദ്യമായി ഗോതമ്പും ബാർലിയും 8000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്തിരുന്നു. അവർ തന്നെ കന്നുകാലികളെ മേയിച്ചിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലോട്ട് വരുമ്പോൾ അവിടുത്തെ ഗാരോ കുന്നുകളിലും ഇന്ത്യയുടെ മധ്യഭാഗത്ത് വിന്ധ്യയിലും ഒക്കെ ധാരാളമായി ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു. വിന്ധ്യയിലാണ് ആദ്യമായി അരി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 4700 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും തീരത്തായി ധാരാളം നഗരങ്ങൾ രൂപപ്പെട്ടിരുന്നു. അത് സിന്ധു നദിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ കേവലം 2500 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഗംഗയുടെയും അതിൻ്റെ പോഷക നദികളുടെയും അതുപോലെ തന്നെ മറ്റ് തീരപ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ വാസം തുടങ്ങിയത്. ഗംഗാനദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഗാനദിയുടെ ഒരു പോഷക നദിയായ സൺ റിവർ, ആ പോഷക നദിയുടെ ആ പ്രദേശം മഗധ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മഗധയിലാണ് ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു രാജഭരണം നിലനിന്നിരുന്നത്. അതിനുശേഷം ഈ പാഠത്തിൽ ജനങ്ങളുടെ ചരിത്രത്തിൽ ജനങ്ങൾ നടത്തിയ പലതരത്തിലുള്ള യാത്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ വിവിധ തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒക്കെയാണ് പ്രാഥമികമായി ആളുകൾ പലായനം ചെയ്തിരുന്നത്. എന്നാൽ പല നാട്ടുരാജാക്കന്മാരും അവരുടെ പ്രദേശം വികസിപ്പിക്കാൻ വേണ്ടി പല നാടുകളിലേക്കും ചെന്നിരുന്നു. അങ്ങനെയും ഒരു യാത്രകളും നീക്കങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കച്ചവടക്കാരുടെ യാത്രകളാണ്. കച്ചവടക്കാർ ഇന്ത്യയുടെ തന്നെ ഉള്ളിൽ പലയിടങ്ങളിലും വാഹനങ്ങളിൽ യാത്ര ചെയ്തു. ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കടൽ മാർഗം അവർ യാത്ര ചെയ്തിരുന്നു. ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെ ആദാന പ്രദാനങ്ങൾ നടന്നിരുന്നു. വേറെ ഒന്ന് മതാധ്യാപകരുടെ സഞ്ചാരമായിരുന്നു. അവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാൽനടയായി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചെന്നു, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അങ്ങനെ പല മതങ്ങളും ഇവിടെ വളരുന്നു. ഇങ്ങനെയാണ് ഭാരതത്തിലുടനീളം വിവിധ തലത്തിലുള്ള സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിനൊക്കെ പുറമെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്തത് സാഹസികരായി ആയിട്ടാണ്. അവർ സാഹസത്തിന് വേണ്ടി യാത്ര ചെയ്തു. അങ്ങനെ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സ്വഭാവം, മുകളിൽ നോർത്തിൽ ഹിമാലയങ്ങളുണ്ട്, അതിൻ്റെ പല വശങ്ങളിലായി പല പർവ്വതങ്ങളുമുണ്ട്, താഴെ ചുറ്റും 3 വശങ്ങളിലും സമുദ്രമാണ്. ഇങ്ങനെ ചുറ്റപ്പെട്ട ഒരു ഇന്ത്യയെ പല രീതിയിലും പുറമേ നിന്ന് ആളുകൾ വന്നു, അവരിവിടെ താമസമർപ്പിച്ചു. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു സംസ്കാരം വളരുന്നതും പുതുമയാകുന്നതും. പിന്നീട് പാഠത്തിലുള്ള ഒരു ഭാഗം, ഇന്ത്യയുടെ പേര് എങ്ങനെ വന്നു എന്നതാണ്. ഇന്ത്യക്ക് 2 പേരുകളാണ് പൊതുവേ നാം പറയുന്നത്. ഒന്ന് ഇന്ത്യ, രണ്ടാമത് ഭാരതം. ഇന്ത്യ എന്ന പേര് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡസ് റിവർ, അതിനെ സംസ്കൃതത്തിൽ സിന്ധു എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഇറാനിൽ നിന്നും ഗ്രീക്കിൽ നിന്നും 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് ആളുകൾ വരികയും അവർ ഈ സിന്ധു നദിയെ ഹിന്ദുസ് എന്നും ഇൻഡോസ് എന്നും ഒക്കെ വിളിച്ചിരുന്നു എന്നും, അതുപോലെ ഈ പ്രദേശത്തെ അവർ ഇന്ത്യ എന്ന് വിളിച്ചിരുന്നു എന്നും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ത്യ എന്ന പേര് നമ്മുടെ രാജ്യത്ത് കിട്ടിയത്. രണ്ടാമത്തെ പേര് ഭാരത എന്നാണ്. ഭാരതം എന്ന പേര് ഈ പ്രദേശത്തുള്ള, ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത്, നോർത്ത് വെസ്റ്റിലുള്ള ഈ പ്രദേശത്തെ ഭാരത എന്നറിയപ്പെട്ടിരുന്നു. അത് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടതാണ്. ഋഗ്വേദത്തിൽ നമുക്കറിയാം, ഋഗ്വേദം എന്നത് സംസ്കൃതത്തിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. ഈ കൃതിയിൽ പറയുന്നുണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ഭാരത എന്നും, അതിനെ തുടർന്ന് ഈ രാജ്യത്തെ ഭാരതം എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു
പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെയാണ് നമുക്ക് ചരിത്രം കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ്. അതിന് പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് പറയുന്നത്. ഒന്നാമതായി മാനുസ്ക്രിപ്റ്റാണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓലകളിലും അതുപോലെ ഹിമാലയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ബിർച്ച് മരത്തിൻ്റെ തോലിലും രചിക്കുന്ന കൃതികളെയാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാനുസ്ക്രിപ്റ്റിലൂടെ നമുക്ക് പോയ കാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ മാനുസ്ക്രിപ്റ്റ് പല തരത്തിലും നശിക്കുകയും പലരും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാലും കുറേയൊക്കെയും ക്ഷേത്രങ്ങളിലും മറ്റ് മഠങ്ങളിലും ഒക്കെ സംരക്ഷിച്ചു പോന്നിരുന്നു. എന്തായിരുന്നു ഈ മാനുസ്ക്രിപ്റ്റിലുള്ളത്? ചരിത്ര ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റിലുണ്ടായിരുന്നതൊക്കെ മത കാര്യങ്ങളും മത നിയമങ്ങളും രാജ ഭരണങ്ങളും വിവിധ തരത്തിലുള്ള മരുന്നുകളും ശാസ്ത്രങ്ങളും പിന്നെ അതിന് കഴിഞ്ഞാൽ പിന്നെ സാഹിത്യ കൃതികളും ഒക്കെയാണ് ഈ മാനുസ്ക്രിപ്റ്റിൽ കണ്ടുവന്നിരുന്നത്. ഈ മാനുസ്ക്രിപ്റ്റൊക്കെയും ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത മാനുസ്ക്രിപ്റ്റുകൾ ഭൂരിഭാഗവും സംസ്കൃതത്തിലും പിന്നെ ഏറെക്കുറെയും പ്രാകൃത ഭാഷയിലുമായിരുന്നു. പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പ്രാകൃത ഭാഷ. പിന്നീട് തമിഴിലും ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗം കൊത്തുപണികളാണ്. കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ ഭിത്തിയിലും കല്ലുകളിലും ലോഹങ്ങളിലുമൊക്കെ കൊത്തിവെച്ചിട്ടുള്ള രചനകളാണ് കൊത്തുപണികൾ. ഇത് പല ഗുഹാമുഖങ്ങളിലും ഒക്കെ കണ്ടുവരുന്നതുമാണ്. പ്രധാനമായും ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള കൊത്തുപണികളൊക്കെയും രാജഭരണത്ത് ഭരണകാലങ്ങളിൽ രാജാവ് നൽകിയിട്ടുള്ള ഉത്തരവും പ്രജകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ രാജാവിൻ്റെ പല നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മാനുസ്ക്രിപ്റ്റുകളും ഇൻസ്ക്രിപ്ഷൻസും അത് മാത്രമല്ല പല പുരാവസ്തുക്കളും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകളെ പറയുന്നത് ആർക്കിയോളജിസ്റ്റുകൾ എന്നാണ്. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ഗവേഷണം. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ ആർക്കിയോളജിസ്റ്റുകളാണ്. ഈ ആർക്കിയോളജിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള പഴയകാല ജീവിതങ്ങളെ ഒരു റീക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ആർക്കിയോളജിസ്റ്റുകളാണ്. ആർക്കിയോളജിസ്റ്റുകൾ കഴിഞ്ഞാൽ പിന്നെ നാം പഠിക്കേണ്ടത് ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ്. ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റുകളും അതുപോലെ ഇൻസ്ക്രിപ്ഷൻസും ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ച പുരാവസ്തുക്കളും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചരിത്രത്തെ പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണ് ഹിസ്റ്റോറിയൻസ് അഥവാ ചരിത്ര ഗവേഷകർ. ചരിത്ര ഗവേഷകരും പുരാവസ്തു ഗവേഷകരും ഒത്തുചേർന്നാണ് പോയ കാല ചരിത്രത്തെ വീണ്ടെടുക്കുന്നതും അതിനെ ഓരോന്നോരോന്നായി ഗവേഷണം ചെയ്യുകയും അതിനെ നിരീക്ഷിക്കുകയും പഴയ ചരിത്രത്തെ ഒന്നുകൂടി പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്നത് ഇവരാണ്. പിന്നീട് പാഠത്തിലെ ഒരു ചോദ്യം, വൺ പാസ്റ്റ് ഓർ മെനി. നമുക്ക് ഒരു ചരിത്രമാണോ ഉള്ളത്, ഒരുപാട് ചരിത്രങ്ങളാണോ ഉള്ളത്? അതായത് നമുക്ക് ഒരു ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ചരിത്രങ്ങളൊക്കെയും ഇന്ത്യൻ ചരിത്രം പൊതുവേ പറയുന്നത് രാജഭരണങ്ങളെക്കുറിച്ചൊക്കെയാണ്. എന്നാൽ രാജഭരണം എന്തുകൊണ്ടാണ് മുഖ്യമായ രീതിയിൽ ചരിത്രത്തിൽ കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ രാജഭരണത്തെക്കുറിച്ചും രാജാവിൻ്റെ ഉത്തരവുകളെക്കുറിച്ചും വിവിധ യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായ രചനകൾ സൂക്ഷിച്ചു പോന്നിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. എന്നാൽ പണ്ടുകാലത്ത് തന്നെ നായാട്ടുകാരും അതുപോലെ ഇടയന്മാരും കർഷകരും ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും ഒക്കെ ജീവിച്ചിരുന്നു. പക്ഷേ അവരെക്കുറിച്ചുള്ളതായ രചനകളും ഇതുപോലുള്ള മാനുസ്ക്രിപ്റ്റുകളും ഇൻസ്ക്രിപ്ഷൻസും ഒക്കെ വളരെ തുലവും തുച്ഛമാണ്. മാത്രമല്ല 80% ഇവരെക്കുറിച്ചുള്ള സോഴ്സ് വളരെ കുറവുമാണ്. പിന്നീട് ഇതിനുശേഷം പാഠത്തിലുള്ള ഒരു ചോദ്യം, ഡേറ്റ്സിനെ കുറിച്ച് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് 2020 എന്താണ് ഈ 2020 കൊണ്ടുള്ള വിവക്ഷ? 2020 എന്ന് പറഞ്ഞാൽ AD ആണ്, അന്നോ ഡൊമിനി അഥവാ ക്രിസ്തുവിന് ശേഷം ഉള്ള വർഷം, അതാണ് AD. BC എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് അഥവാ ബിഫോർ ക്രൈസ്റ്റ്. ഈ BCയും AD ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് ടേമുകളാണ്. ചരിത്രത്തിൽ BC എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു കുറഞ്ഞ ഒരു ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു ക്രമത്തിലാണ് BC വർഷങ്ങൾ വരുന്നത്. AD വർഷങ്ങൾ വരുന്നത് അസെൻഡിങ് ആയ രൂപത്തിലാണ്, കൂടിക്കൂടി വരും. BC എപ്പോഴും മുന്നോട്ട് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ തന്നെയും AD പലപ്പോഴും CE എന്ന് പറയാറുണ്ട്. CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ എന്നാണ്. കോമൺ ഇറ എന്ന് AD പറയുന്നുണ്ട്. എന്നാൽ BCയെ BCE എന്ന് പറയുന്നുണ്ട്, അതായത് ബിഫോർ കോമൺ ഇറ. ഈ ഒരു പ്രയോഗവും ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു സമ്മറിയായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിന് പുറമെ പാഠത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഡിസൈഫർമെൻ്റ് എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ചരിത്രത്തിൽ മാനുസ്ക്രിപ്റ്റുകളും ഇൻസ്ക്രിപ്ഷനും എന്താണെന്ന് നാം പഠിച്ചു. ഈ മാനുസ്ക്രിപ്റ്റിലും ഇൻസ്ക്രിപ്ഷനിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആ പല ഭാഷകളും പല ലാംഗ്വേജുകളും സ്ക്രിപ്റ്റുകളും ഒക്കെ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു കാര്യമാണ് ഡിസൈഫർമെൻ്റ് എന്ന് പറയുന്നത്. എളുപ്പമായ ഒരു രീതി നമുക്ക് ഡീകോഡിംഗ് എന്നൊക്കെ പറയാം. ഇങ്ങനെ ഡിസൈഫർമെൻ്റ് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ചരിത്രത്തിൽ. ഇത്രയും കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.